എൻഷംസീറിന്റെ ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിൽ എൽ ഡി എഫുമായി യു ഡി എഫ് ഒത്തുതീർപ്പിലെത്തിയെന്ന് ബി ജെ പി ആക്ഷേപിക്കപ്പെട്ടത് ഹിന്ദുക്കളും ഗണപതിയുമായതിനാലാണ് കോൺഗ്രസിന് കുലുക്കമില്ലാത്തതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗണപതിയെ ആക്ഷേപിച്ച സർക്കാരിനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയില്ലെന്നും ഷംസീർ മാപ്പ് പറയും വരെ സമരം തുടരുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഹിന്ദുക്കളുടെ മേൽ കുതിര കയറാൻ ആർക്കും അവകാശമുണ്ടെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഷംസീറിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടി എടുക്കുമെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. ഇതാണോ കോൺഗ്രസിന്റെ ശക്തമായ നടപടിയെന്നും ഇങ്ങനെ മറ്റേതെങ്കിലും മതത്തിലെ ദൈവങ്ങളായിരുന്നു അധിക്ഷേപത്തിന് ഇരയായിരുന്നതെങ്കിൽ യു ഡി എഫ് മിണ്ടാതിരിക്കുമോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇത് ആക്ഷേപിക്കപ്പെട്ടത് ഗണപതി ആയതുകൊണ്ടാണ്, ആക്ഷേപിക്കപ്പെട്ടത് ഹിന്ദു സമൂഹമായതുകൊണ്ടാണ്. ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കുന്നതിലും അപമാനിക്കുന്നതിലും യു ഡി എഫിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുകയാണ്. യു ഡി എഫ് കരിങ്കാലികളാണ്, വർഗവഞ്ചകരാണ്. അവരെല്ലാ കാലത്തും ഈ പണി ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ വഞ്ചിക്കുന്നവരാണ് യു ഡി എഫ്. വോട്ട് ബാങ്ക് താല്പര്യമാണ് യു ഡി എഫിന്. മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണോ, അല്ല ജമാഅത്തെ ഇസ്ലാമിയെ ഭയന്നിട്ടാണോ, അല്ല പോപ്പുലർ ഫ്രണ്ടിനെ ഭയന്നിട്ടാണോ? വി ഡി സതീശൻ വ്യക്തമാക്കണം. ഗണപതി പരാമർശത്തിൽ ഷംസീർ മാപ്പ് പറയുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരും. നാളെ യുവമോർച്ച നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. 10 ബി ജെ പി നിയമസഭയിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ധാരണയുണ്ടായാൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. ഹിന്ദു സമൂഹത്തിനേറ്റ മുറിവിന് സ്പീക്കർ എ എൻ ഷംസീർ മാപ്പ് പറയുക തന്നെ വേണം. ഈ സമരം ആരംഭിച്ചത് ബി ജെ പി ആണ്. അതുകൊണ്ട് ഇത് അദ്ദേഹം മാപ്പ് പറയുന്നത് വരെ ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ആലുവയിൽ 5 വയസ്സുകാരിയെ കാണാതായിട്ടും പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനവും കേരള പോലീസിനില്ല. പ്രതിവർഷം 5000 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ആലുവയിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, കൊച്ചി.